ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. യേശു ക്രിസ്തുവേ, അമ്മയെ, ഞങ്ങളുടെ കർത്താവും രക്ഷകനും മാതൃവായി പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുന്നു, ഏറ്റുപറയുന്നു. പാപത്തെയും സാത്താനെയും അവന്റെ ആഡംബരങ്ങളെയും പൂർണ്ണ മനസ്സോടെ ഞങ്ങൾ വെറുതുപേക്ഷിക്കുന്നു. കർത്താവ യേശുവേ, എല്ലാവരും കർത്താവ യേശുവേ, അങ്ങയുടെ പരിശുദ്ധമായ ഹൃദയം പോലെ ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റണമേ. ഈ വചനങ്ങൾ കേൾക്കുവാനും ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അങ്ങനെ ഞങ്ങൾ ഈ ലോകത്തിലും ബൈബിള് വായിക്കുവാൻ തോന്നാത്ത അവസ്ഥകൾ
കുരിശ് മരണത്തിന്റെ അവിടെ നിന്ന് കേൾക്കണമേ, കാരുണ്യപൂർവം എനിക്ക് ഉത്തരം
ഉച്ചത്തിൽ പറഞ്ഞെല്ലാവരും ഇനി സാധിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്ന് ഇത് കരയാണ സമയത്തിലേക്ക് ഉയർത്തി ഒരു മൂന്നാല് മിനിറ്റ് കൈ കാഴ്ചവരെ ഒരു രണ്ട് മിനിറ്റായി കൈ താത്തിക്ക് കുഴപ്പമില്ല. സാധിക്കുന്നവരൊക്കെ മൂന്നാല് മിനിറ്റ് ഉച്ചത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യേശു എന്ന് വിളിച്ചോ അല്ലേലിയാ എന്ന് വിളിച്ചോ ഭാഷാപരത്തിലോ ആത്മാ പ്രേരിപ്പിക്കുന്ന പോലെ നമ്മൾ ഉറക്കാണ് ശ്രദ്ധിക്കുക. അല്ലേലിയാ അല്ലേലിയാ Yeah.
പരിശുദ്ധ പരമദിവ്യകാരണത്തിന് വലിയ ശ്രദ്ധ പരിശുദ്ധ പരമദിവ്യകാരണത്തിന് പരിശുദ്ധ പരമദിവ്യകാരണത്തിന് ദൈവത്തിനെ കേൾക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവങ്ങിലൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടാവുന്നു. അങ്ങയുടെ തിരുത്തമനമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഈ ശക്തി കൊടുത്തേൻ കൊടുക്കാം, ഭസ്യവിധാനം കൊടുക്കാം, മൂന്നാല് സഹോദരങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് കൊടുക്കാം. പ്രശ്നോ ശാന്തമായിട്ടിരിക്കാം, എല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. ദൈവക്കളെ ഇന്ന് കുറച്ച് ദൈവദിനം നമ്മളോട് പങ്കുവയ്ക്കാൻ ഞാൻ ട്രെയിനിൽ കുറേ പ്രാർത്ഥിച്ചു. 4 മണിക്ക് തുടങ്ങുന്ന യാത്ര, ഞാൻ വടക്കാഞ്ചേരി എന്ന സ്ഥലത്താണ് വരണം. വടക്കാഞ്ചേരി നേട്ടം നിങ്ങളാരെങ്കിലും തൃശ്ശൂരിൽ നിന്ന് കുറേ പോകണം. അപ്പോൾ ദൈവം കർത്താവ് നിങ്ങളോട് പറയാൻ വന്നത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹമായി മാറുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രശ്നോ നമ്മളെല്ലാവരും എന്നും അനുഗ്രഹമായി മാറാനാണ് ആരാഗ്രഹിക്കുന്നത്? അതെന്തുകൊണ്ടാണ്? നാം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട്. പറഞ്ഞ എല്ലാവരും ദൈവം നമ്മളുടെ ബന്ധം റിലേഷൻ എന്താണെന്ന് എളിയദാസനല്ല യേശുനാഥൻ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 1:12. എന്താണ് ഞാനും നമ്മുടെ കർത്താവും നമ്മളുടെ ബന്ധം, അല്ലെങ്കിൽ നമ്മളും കർത്താവും നമ്മുടെ ബന്ധത്തെ കുറിച്ച് യേശുനാഥൻ്റെ അഭിപ്രായം? ദൈവത്തിൻ്റെ അഭിപ്രായം പ്രധാനമായിട്ടും നമ്മൾ വിശുദ്ധ ബൈബിളിലൂടെയിലേക്കാണ്. നമുക്കിടെ യോഹന്നാന്റെ സുവിശേഷം 1:12 നമ്മളും ദൈവം നമ്മുടെ ബന്ധത്തെ കുറിച്ച് ഈശോയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞത് ആണ്. യോഹന്നാന്റെ സുവിശേഷം 1:12 എല്ലാവർക്കും പറഞ്ഞു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകുവാൻ അവൻ കഴിവ് നൽകി. ലളിതമായ അർത്ഥമാണ്, ഒരു മനുഷ്യൻ ആര് തന്നെ ആകട്ടെ രണ്ട് കാര്യം ചെയ്താൽ ആ വ്യക്തി ദൈവവൈദ്യരായി മാറും എന്ന് ആര് പഠിപ്പിക്കുന്നു? യേശു ക്രിസ്തുവൊക്കെ പറഞ്ഞെല്ലാവരും മാത്രം ഇങ്ങനെയല്ല ഉറക്കം പറയണം. അല്ല, ആരാ പഠിപ്പിക്കുന്നത്? എവിടെയാണ് പഠിപ്പിക്കുന്നത്? എന്തിലൂടെ, ഏത് പുസ്തകത്തിലൂടെ പഠിപ്പിക്കണേ? വിശുദ്ധ ബൈബിളിലൂടെ. പറഞ്ഞെല്ലാവരും ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ആത്മ ഗ്രന്ഥം ഏതാണ്? ഏറ്റവും വലിയ ആത്മ ഗുരു ആരാണ്? യേശു ക്രിസ്തു. യേശുവിനൊക്കെ വലിയ ആത്മ ഗുരു ഉണ്ടോ? ബൈബിളിനൊക്കെ വലിയ ആത്മ ഗ്രന്ഥമുണ്ടോ? അപ്പൊ അക്കോർഡിംഗ് ടു ബൈബിൾ, അക്കോർഡിംഗ് ടു ക്രൈസ്റ്റ്, ഒരു മനുഷ്യൻ രണ്ട് കാര്യം ചെയ്താൽ ആരായി മാറും? ദൈവത്തിന്റെ മകൻ അല്ലെ മകളായി മാറും എന്ന് ആര് പഠിപ്പിക്കുന്നു? യേശുനാഥൻ. അതാണ് യോഹന്നാൻ 1:12. ഏതാ രണ്ട് കാര്യം? 1, തന്നെ സ്വീകരിക്കണം. 2, തന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഒന്നുകൂടെ ഏറ്റു പറഞ്ഞേ, യോഹന്നാൻ 1:12 ഞാൻ പറഞ്ഞ എല്ലാവരും പറഞ്ഞേ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകുവാൻ അവൻ കഴിവ് നൽകി. അതായത് എന്റെ ലളിതമായ ഭാഷ പറഞ്ഞ ഒരാള് യേശുവിനെ സ്വീകരിക്കുക, യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ ഇത്തരം ഒരു പൈതൃകം ഉണ്ടല്ലോ, അന്തോണിയുടെ മകൻ ഔസേപ്പ് ഈ പൈതൃകം നഷ്ടമാകുകയും ദൈവത്തിന്റെ മകൻ ദൈവത്തിന്റെ മകൻ എന്ന പൈതൃകം നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് ആര് പറയുന്നു? ഓക്കെ, ഇതാണ് ക്രിസ്ത്യാനിയുടെ 1 പാഠം. നമ്മളെല്ലാവരും യേശുവിനെ സ്വീകരിച്ചിട്ട് എവിടെ സ്വീകരിക്കുന്നേ? എല്ലാ കുദാശയും നമ്മൾ ആരെ സ്വീകരിക്കുന്നുണ്ട്? നമ്മളെല്ലാവരും യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്. എവിടെയാണ് ഏറ്റു പറയുന്നേ? എല്ലാ ദിവസവും വിശ്വാസ പാഠത്തിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്? യേശുവിനെ വിശ്വസിക്കുന്ന ഏറ്റു പറയുന്നില്ലേ? അപ്പൊ വിശുദ്ധ ബൈബിളിലൂടെ യേശുനാഥൻ ആവശ്യപ്പെടുന്ന, ദൈവമക്കളായി മാറാൻ ആവശ്യപ്പെടുന്ന 2 റിക്വയർമെന്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞോ? മണ്ഡലിലെല്ലാം ചെയ്തോ ഇല്ലയോ? ചെയ്തു. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ ആരാണ്? എല്ലാവരും ബോധപൂർവം പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ മകനാണ് മകളാണ് ഉറക്കെ പറഞ്ഞ എല്ലാവരും, വലുതുകാരം ഹൃദയത്തോട് ചേർത്ത് വെച്ചെന്ന് ഉറക്കെ പറഞ്ഞ എല്ലാവരും, സർവീകൃതയോടെ നമ്മുടെ കർത്താവോട് കേട്ടോട്ടെ ഉറക്കെ പറഞ്ഞേ. ആരുടെ ഭാഷയാണ്, ആരുടെ അഭിപ്രായമാണത്? യേശു ക്രിസ്തുവിന്റെ അഭിപ്രായം. ഇതേ സത്യം പരിശുദ്ധാത്മാവ് ദൈവം പറയുന്നത് യോഹന്നാന്റെ 1 ലേഖനം. മറ്റു സുവിശേഷം ഞാൻ പറഞ്ഞത് യോഹന്നാന്റെ ലേഖനത്തിലാണ്. യോഹന്നാന്റെ ലേഖനം 1 ലേഖനം 3 അധ്യായത്തിന്റെ 4 വാക്യത്തില് ഇതെന്നെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാവരും പറഞ്ഞ, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവായ ദൈവം നമ്മോട് കാണിച്ചത്, ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. അപ്പൊ പിതാവായ ദൈവം പറയുന്നത് പരിശുദ്ധാത്മാവ് ഏറ്റു പറയാണ്. അപ്പൊ ഇവിടെ നമ്മള് പരിശുദ്ധത്വം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏകസ്വരത്തിൽ പറയാണ് നമ്മൾ ദൈവത്തിന്റെ ആരാണ്? മക്കൾ. ഉറക്കെ പറഞ്ഞെല്ലാവരും, എല്ലാവരും മാത്രം തോന്നേ. ഇതാണ് ക്രിസ്ത്യാനിയുടെ 1 പാഠം. 1 പാഠം കഴിഞ്ഞു. ക്രിസ്ത്യാനിയുടെ 2 പാഠമാണ് എല്ലാവർക്കും പറയുന്നത്, ദൈവ മക്കളായ വേമേയും പറയണം, വലിയ ക്ലാസ്സാണ്, പെട്ടെന്ന് പറയാൻ പോകണം. ദൈവമക്കളായ നമ്മളെല്ലാവരും എല്ലായ്പ്പോഴും സന്തോഷിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവമക്കളായ നമ്മളെല്ലാവരും എല്ലായ്പ്പോഴും സന്തോഷിക്കാനാണ് ദൈവം. എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും എല്ലായ്പ്പോഴും
പലപ്പോൾ സന്തോഷിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താണ്? നാദീയം വളരെ ലളിതമാണ്. നാദീയത്തിന്റെ ഉത്തമ തെളിവാണ് ബൈബിൾ. ബൈബിൾ മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കിക്കോ. നമ്മുടെ ബൈബിളിൽ ഒരു കുറെ മനോഹാരിതയുണ്ട്. ഒരു മനോഹാരിത ഞാൻ പറഞ്ഞുതരാം. ബൈബിളിൽ ഒരു പ്രത്യേകതയാണ്, ബൈബിളിൽ മുഴുവൻ അനുകൂലമായ വചനങ്ങളാണ്. അങ്ങനത്തെ വചനങ്ങളാണ്, എവരി പോസിറ്റീവ് വേർഡ്സ്. ദേർ ഇസ് നോ എനി നെഗറ്റീവ് വേർഡ്സ് ഇൻ ബൈബിൾ. പ്രതികൂലമായതൊന്നും എവിടെയില്ല. പ്രതികൂലം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ എല്ലാവരും പട്ടിക എടുക്കുവിൻ, നിങ്ങൾ രോഗികളാക്കുവിൻ, നിങ്ങൾ കടബാധ ഉണ്ടാവട്ടെ, ദുഃഖം ഉണ്ടാവട്ടെ, അപകടം ഉണ്ടാവട്ടെ, അനർത്ഥം ഉണ്ടാവട്ടെ, തകർച്ച ഉണ്ടാവട്ടെ, പരാജയം, ഇങ്ങനെ വല്ലതും ബൈബിൾ വായിച്ചിട്ടുണ്ട്? നിങ്ങൾ കുറെയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. ഞാനും കുറെ വായിച്ചിട്ടുണ്ട് ഇല്ലേ. കുടുംബപ്രാർത്ഥന വായിക്കുന്നോ, വ്യക്തിപരമായ വായിക്കുന്നോ, അതുപോലെ ധ്യാനം ഇപ്പൊ ഒന്നില്ലേ. വിശ്വർമാനിയില് രണ്ടു പ്രാവശ്യം ഞായറാഴ്ച പോകുന്നുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടോ, നിങ്ങളൊക്കെ പട്ടിണി എടുക്കുവിൻ, നിങ്ങളൊക്കെ രോഗികളാകുവിൻ, നിങ്ങൾ കടബാധ ഉണ്ടാവട്ടെ, അപകടം ഉണ്ടാവട്ടെ, അനർത്ഥം ഉണ്ടാവട്ടെ, ദുഃഖം ഉണ്ടാവട്ടെ, പല ഇങ്ങനെ വെള്ളം കണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഉറക്കം. ഞാൻ ഒരുപാട് ആവർത്തി വായിച്ചിട്ടുള്ളവനോ. ബൈബിൾ നമ്മൾ പോസിറ്റീവാണ്. നിങ്ങൾ സന്തോഷിക്കുവിൻ, നിങ്ങൾ ആനന്ദിക്കുവിൻ, നിങ്ങൾ അഭിവൃദ്ധി ഉണ്ടാവട്ടെ, നിങ്ങൾ ശക്തരാകുവിൻ, ധീരരാകുവിൻ, പരിഭ്രമിക്കരുത്, ആകുലരാകരുത്, അസ്വസ്ഥരാകരുത്, ദുഃഖിക്കരുത്, ഭയപ്പെടരുത്, നിരാശപ്പെടരുത്, ഉത്കണ്ഠപ്പെടരുത്. ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ? ഞാനീ പറഞ്ഞ വായിച്ചിട്ടുണ്ടോ? മാത്രം പറഞ്ഞ തരാട്ടില്ല. അങ്ങനെ വായിച്ചിട്ടുണ്ടോ? അത് അനുകൂലമാണോ പ്രതികൂലമാണോ, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? അപ്പൊ ബൈബിളിനോട് എങ്ങനത്തെ വചനങ്ങളാണ്? അനുകൂലമായ ബൈബിൾ പോസിറ്റീവ്. അതിന്റെ അർത്ഥമാണ് ദൈവം നമ്മളോട് പ്രധാനമായി സംസാരിക്കുന്നതിലൂടെയാണ്. അപ്പൊ ദൈവം നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത് തന്റെ മക്കളായ നമ്മളെല്ലാവരും എല്ലായ്പ്പോഴും സന്തോഷിക്കാനാണ്. പറഞ്ഞെല്ലാവരും. എന്നാൽ സാത്താൻ നമ്മുടെ മിക്കയുടെ ഹൃദയത്തിൽ ഒരു കള്ളനാണെ നിക്ഷേപിച്ചു. ഒന്നല്ല കുറെ കള്ളനാണുണ്ട്. ക്ലാസ് മുന്നോട്ട് മുന്നോട്ട് പോരോന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മിക്കയുടെ ഹൃദയ സാത്ത നിക്ഷേപം ഒന്നാമത്തെ കള്ളനാണ് ഇതാണ്. ഒരാഴ്ച ചിരിച്ചാൽ ഒരാഴ്ച എന്ത് ചെയ്യും? അത് സാത്താനിക് വചനമാണ്, ദൈവിക വചനമല്ല. ദൈവം എപ്പോഴും സന്തോഷിക്കാനാണ്. ഫിലിപ്പിയ ലേഖനം 4:4 ഇങ്ങനെയാണ് വായിക്കുക. ദൈവം നമ്മളോട് പ്രധാനമായിട്ട് എന്തിലൂടെ സംസാരിക്കുക? വിശുദ്ധ ബൈബിളിലൂടെ. പറഞ്ഞെല്ലാവരും. ബൈബിളിലൂടെ മാത്രമല്ല സഭയിലൂടെ സംസാരിക്കുക, എന്നാലും പ്രധാനമായിട്ട് ബൈബിളിലൂടെയാണ് ദൈവം സംസാരിക്കുക കേട്ടോ.